നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ലേലു വല്ലു ലേലു വല്ലു അഴിച്ചുവിട് അഴിച്ചുവിട് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയിലെ മോഹൻലാൽ പറയുന്ന ഡയലോഗാണിത്. ഇന്നത്തെ DYFIയുടെ പാർലമെന്റിലേക്കുള്ള മാർച്ചിന്റെ ആ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഈ ഡയലോഗാണ് ഓർമ്മ വന്നത്. ഡൽഹി പോലീസിനോട് മലയാളത്തിൽ തട്ടിക്കയറിയിട്ട് ഒരു കാര്യവുമില്ല എന്നറിയാത്ത ആളൊന്നുമല്ല ഏ റഹീം. സമരം ചെയ്തതിനും പാർലമെന്റ് അതിക്രമിച്ച് കയറാൻ നോക്കിയതിനുമൊക്കെ തൂക്കി അകത്തിടാനെത്തിയ ഡൽഹി പോലീസിനു മുന്നിൽ താൻ MP ആണ് എന്നും തന്നെ അടിക്കരുത് എന്നും പിടിവിടണം എന്നുമൊക്കെ വച്ചു കീറുകയായിരുന്നു ഏ റഹീം. എന്നാൽ ഡൽഹി പോലീസിനുണ്ടോ ഇത് മനസ്സിലാകുന്നു. അവൻ റഹീമിനെ തൂക്കി അകത്തിടുകയും ഒപ്പം കൂടെയുള്ളവരെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഏ റഹീം MP പാർട്ടി ചാനലിലെ റിപ്പോർട്ടറടക്കം 10-ലധികം പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഡൽഹിയിൽ റോഡ് തടഞ്ഞ് സമരം ചെയ്യാൻ ശ്രമിച്ചത്. ജൻപത്തിൽ നിന്നാണ് സമരം ആരംഭിച്ചത്. തുടർന്ന് 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ മാർച്ച് പോലീസ് തടയുകയുണ്ടായി. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പോലീസ് താക്കീത് ചെയ്യുകയും ചെയ്തു. ഇത് അവഗണിച്ചുകൊണ്ടാണ് പാർലമെൻറ്റ് വളപ്പിലേക്ക് അതിക്രമിച്ച് കയറാൻ ഏ റഹീം സംഘവും ശ്രമിച്ചത്. ഇതോടുകൂടിയാണ് പോലീസ് ലാത്തി വീശുന്നതും റഹീമിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും. എന്നാൽ ഇതിനിടയിൽ തന്നെ അടിക്കരുതെന്നും താൻ MP ആണ് എന്നും റഹീം പോലീസിനോട് പറയുന്നുണ്ട്. മലയാളത്തിലാണത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസിന് അതൊന്നും മനസ്സിലായില്ല. തുടർന്ന് റഹീം ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇതിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പാർട്ടി ചാനലിലെ റിപ്പോർട്ടർക്കും ലാത്തിക്ക് അടിയേറ്റു. ഏ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കൾ അക്രമത്തിന് ശ്രമിച്ചതോടുകൂടിയാണ് വലിച്ചിഴച്ച് അവരെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തെ പോലീസ് അടിച്ചമർത്തുകയായിരുന്നുവെന്നാണ് അതിനുശേഷം ഏ റഹീം MP പ്രതികരിച്ചത്. MP എന്ന പരിഗണന പോലും കാണിക്കാതെ പോലീസ് ബലം പ്രയോഗിച്ചുവെന്നും അഗ്നിപഥിനെതിരെ DYFI ശക്തമായ പ്രതിഷേധം തുടരും എന്നുമായിരുന്നു റഹീം പിന്നീട് പറഞ്ഞത്. ഐഷ ഘോഷ്, SFI അഖിലേന്ത്യാ സെക്രട്ടറിയായ മയൂഖ് ബിശ്വാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതേസമയം പ്രതിഷേധക്കാർക്ക് കൃത്യമായ താക്കീതുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ്. അഗ്നിവീർ പദ്ധതി പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 3 സൈനിക വിഭാഗങ്ങളുടെയും മേധാവികളെ വിളിച്ചു ചേർത്ത യോഗം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ 3 സേനകളും സംയുക്തമായി വിളിച്ചു ചേർത്തത്. രാജ്യത്തിൻ്റെ സൈന്യത്തിലേക്ക് കൂടുതൽ യുവാക്കൾ എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും രാജ്യത്തെ ജനസംഖ്യയുടെ 65% പേരും 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും അതിനാൽ സേനയിലെ ശരാശരി പ്രായം 26 ആക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും രാജ്യത്തെ ജനസംഖ്യയുടെ 65% പേരും 35 വയസ്സിന് താഴെയാണെന്നും അതിനാൽ തന്നെ ഈ രാജ്യത്ത് സേനയും ചെറുപ്പമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും സൈനികകാര്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അനിൽ പൂരി അറിയിക്കുന്നുണ്ട്. കാർഗിൽ യുദ്ധകാലത്തിന് ശേഷം തുടങ്ങിവെച്ച ചർച്ചകളെ തുടർന്നാണ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. സംയുക്ത സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് ചുമതലയേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയതാണ് ഈ പദ്ധതി. ഈ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് അഗ്നിപഥ് വഴി ആയിരിക്കുമെന്നും ലഫ്റ്റനന്റ് ജനറൽ അനിൽ പൂരി വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ 14,000 പേർ കരസേനയിൽ നിന്ന് ഓരോ വർഷവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരിൽ പലരും സർവീസ് പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ വിരമിക്കുന്നവരാണ്. ഇവരുടെയും ശരാശരി പ്രായം 35 വയസ്സാണ്. അതിനാൽ തന്നെ തൊഴിൽ ഇല്ലാതാകും എന്ന വാദത്തിനർത്ഥമില്ല എന്നും അനിൽ പൂരി വ്യക്തമാക്കുന്നുണ്ട്. 46,000 പേര് എടുക്കുന്നത് തുടക്കത്തിൽ മാത്രമാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ 60,000 മുതൽ 1.5 ലക്ഷം വരെയും കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ നല്ല അവസരമാണ് എന്നുമാണ് സൈന്യം വിശദീകരിക്കുന്നത്. 11.74 ലക്ഷം മാത്രമല്ല ഒരു അഗ്നിവീറിൻ്റെ വരുമാനം. സർവീസിലുള്ള കാലഘട്ടത്തിലേതും ചേർത്ത് ഒരു അഗ്നിവീറിനാകെ 23.24 ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്നും സേവനകാലത്തിനിടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്താൽ ഇൻഷുറൻസ് സേവാനിധി ഉൾപ്പെടെ 1 കോടി രൂപ ലഭ്യമാകുമെന്നും സിയാച്ചിനിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സൈനികർക്ക് കിട്ടുന്ന അതേ തരത്തിലുള്ള ശമ്പളവും ആനുകൂല്യവുമാണ് അഗ്നിവീറുകൾക്ക് ലഭിക്കുക എന്നും സൈന്യം വിശദീകരിക്കുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങളിൽ അഗ്നിവീറുകൾക്ക് നൽകുന്ന സംവരണം നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്നും അക്രമങ്ങളോ സമരങ്ങളോ കണ്ട് നടപ്പിലാക്കിയതല്ല ഇതെന്നും കൂടാതെ ചില സംസ്ഥാന സർക്കാരുകളും ബാങ്കുകളും മടങ്ങി വരുന്ന അഗ്നിവീറുകൾക്ക് തൊഴിൽ നൽകും എന്നും അറിയിച്ചിട്ടുള്ളതായും സേന വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.